മുല്ലപ്പെരിയാർ വിഷയത്തിന് തമിഴ്നാടിന്റെ ശക്തമായ എതിർപ്പിനെ മറികടന്നുകൂല്ല ഈ ഡാമിൻ്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുവാൻ കേന്ദ്ര ജല കമ്മീഷന്റെ ഉത്തരവ് വന്നിരിക്കുന്നു ആ ഉത്തരവിനെ കേരളത്തിലെ തീരദേശവാസികൾ മുല്ലപ്പെരിയാർ സമരസമിതി ഇതിനെ സ്നേഹിക്കുന്ന ഈ വിഷയത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും പേരിലുള്ള നന്ദി സ്നേഹവും കടപ്പാടും ആദ്യം തന്നെ അറിയിക്കുക എഴുപത്തി ബഹുമാനപ്പെട്ട അന്നത്തെ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാനായിരുന്ന ശ്രീ ജസ്റ്റിസ് കെ സി തോമസ് ആറാണ് ഈ ഡാം സേഫ് ആണെന്ന് പറയുകയും ഇത് കമ്മീഷൻ ചെയ്യണമെന്ന് പറയുകയും ആദ്യം ചെയ്തു അങ്ങനെയാണ് ആൾ അതിൻ്റെ ജലനിരപ്പ് മുപ്പത്തിയാറിലേക്ക് കുറച്ചുകൊണ്ട് നിയമ സഹായത്തിന്റെ ഭാഗമായി തമിഴ്നാട് കോടതികളിൽ അവർ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിന് നാൽപ്പത്തിരണ്ടിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം നിൽക്കും അതിനുശേഷം ഇവിടെ ഉണ്ടായിരിക്കുന്ന കാലാവസ്ഥയിലുണ്ടായിരിക്കുന്ന ഗണ്യമായ മാറ്റം കാലാവസ്ഥ വ്യതിയാനത്തിൽ വന്നിരിക്കുന്ന പ്രത്യേക സൈക്ലോണുകൾ ഒപ്പം പല സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക ദുരന്തങ്ങൾ പ്രത്യേകിച്ച് വയനാട്ടിലും ഒപ്പം നമ്മുടെ മൂന്നാറിലെ ദേവികളും ചക്രമോടിയിലൊക്കെ പുത്തുമലിയിലുമൊക്കെ ഉണ്ടായ ദുരന്തങ്ങളെല്ലാം ജനങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുമ്പോഴാണ് പതിനെട്ട് മുതലിങ്ങോട്ടുള്ള പ്രളയത്തിന് ശേഷം ഉണ്ടായ വ്യത്യസ്തമായ കലാമിറ്റികൾ ഒരു മിനിറ്റ് കൊണ്ട് പെയ്യേണ്ട മഴ ഒരു മണിക്കൂർ കൊണ്ട് പെയ്യേണ്ട മഴ ഒരു മിനിറ്റ് കൊണ്ട് പെയ്തു മാറുന്നു പത്തു മണിക്കൂറുകൊണ്ട് പെയ്യേണ്ട മഴ ഒരു മണിക്കൂർ കൊണ്ട് പെയ്തു മാറുന്നു അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന വലിയ ദുരന്തങ്ങൾ ഈ തീരത്തുള്ള ജനങ്ങളെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ബദല നിർദ്ദേശങ്ങളും ഒക്കെ പലരും വയ്ക്കുന്നുണ്ട് പതിനാലിലെ സുപ്രീം കോടതിയുടെ പരാമർശത്തിൽ പ്രശ്നപരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട കനാൽ എന്ന ഒരു സിദ്ധാന്തം അത് ബലത്തിൽ തമിഴ്നാട് എഴുപത്തി ഒമ്പതിന് കെ സി തോമസ് ആറ് വാട്ടർ കമ്മീഷന്റെ ചെയർമാനായിരിക്കുന്ന കാലം മുതൽ അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു വരുന്നു എന്നുള്ളത് ഇപ്പോഴും ഈ വിദഗ്ധരായിരുന്നു ചർച്ച ചെയ്യുന്ന പലർക്കും അറിയുവാൻ കഴിവുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾ ഈ തീരത്ത് താമസിക്കുന്നവരും ഈ ഇതിൻ്റെ തൊട്ടടുത്ത ഞങ്ങളുടെ അയൽവാസികളായ തമിഴ്നാട്ടിൽ ഈ വെള്ളം കൊണ്ടുപോകുന്ന ജില്ലകളിലെ ഞങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് പലവട്ടം ആവർത്തിക്കുകയും പറയുകയും ചെയ്തത് അപ്പോൾ ഇപ്പോൾ ആ ഒരു സിദ്ധാന്തം തമിഴ്നാട് അതിലേക്ക് ചേർത്തത് തന്നെ എഴുപതിൽ ഈ കരാർ പുതുക്കുവാൻ നമുക്ക് കിട്ടിയിരുന്ന ഒരു സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ അച്യുത മേനോൻ ഗവൺമെന്റ് ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് ഈ ഡാമിന്റെ എഗ്രിമെന്റ് പുതുക്കുവാൻ നമുക്ക് കിട്ടിയ ഒരു സാഹചര്യത്തെ ആരുടെക്കോ പ്രേരണ കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ ആകാം നമുക്കറിയില്ല ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും പഠനം നടത്തിയിട്ടില്ല അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സാഹചര്യത്തെയാണ് തമിഴ്നാട് മുതലാക്കിയത് ഇപ്പോൾ ഈ കനാൽ സിദ്ധാന്തവും ഇതുപോലെ തന്നെ അവരുടെ നിലനിൽപ്പ് സ്ട്രാറ്റർജിയെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ കിട്ടിയ ഒരു സാഹചര്യമായി അവർക്ക് കിട്ടിയത് കൊണ്ടാണ് കാരണം അവർ ഇതിനു മുമ്പ് തന്നെ കനാൽ പണി ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ പ്രശ്നം അതല്ലല്ലോ ഇത് കലപ്പഴക്കം കൊണ്ട് ഏത് സമയത്തും തകരുമെന്ന് ലോകമാധ്യമങ്ങളിലെ രാജാവായ ന്യൂ ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു ലിബിയയിൽ ഡാം തകർന്നപ്പോൾ അവിടെ ഒരു ഡാമിനൊപ്പം രണ്ട് ഡാമ് തകർന്നു പോകുന്ന ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞ ദിവസം കർണാടകയിലുണ്ടായ ഒരു ഡാം ദുരന്തം അതും മുല്ലപ്പെരിയാറിന് സമാനമായി തന്നെ നിർമ്മിക്കപ്പെട്ട സുർക്കിയും മിശ്രിതങ്ങളും ചേർത്തുണ്ടാക്കിയ ഒരു ഡാമും കാലപ്പഴക്കം എത്തുന്ന സാഹചര്യത്തിൽ തന്നെ തകർന്നു പോയെങ്കിൽ കാലപ്പഴക്കത്തെ അതിജീവിച്ച് ഒരു മുറുമുത്തശ്ശിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാറിന് ഇത് സംഭവിക്കാൻ പാടില്ല എന്ന് കരുതേണ്ടതുണ്ടോ തീരത്തുള്ളവർ അവരത് കരുതുന്നുണ്ട് ആ വേദനയാണല്ലോ അവരെ വീണ്ടും വീണ്ടും വിഷമത്തിലേക്കാക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹാരത്തിനായി പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളുമാണ് കേരളത്തിൽ നടക്കുന്നത് അവയെല്ലാം വന്നു ഭവിക്കേണ്ടതും അല്ലെങ്കിൽ മുല്ലപ്പെരിയാൾ സമരസമിതി അടക്കം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്നത് ഒരു ഇന്റർനാഷണൽ ഏജൻസി ഈ ഡാമിൻ്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും ഈ ഡാം സേഫാണെന്ന് ആണെങ്കിൽ സേഫ് ആണെന്ന് പറയുകയും അൺസേഫ് ആണെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അത് ഡീ കമ്മീഷൻ ചെയ്തുകൊണ്ട് മറ്റ് ബദൽ മാർഗം എന്താണെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്ന നിർദ്ദേശമാണ് ഇപ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഈ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ ഉത്തരവിലൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഞങ്ങൾ കരുതുകയാണ് സ്വാഗതാർഹമായ ഈ നിലപാട് എന്നും തീരത്തുള്ള ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട് അടുത്ത തലമുറയെങ്കിലും സമാധാനത്തോടെ ജീവിക്കുവാൻ കിട്ടിയ ഈ ഒരു സാഹചര്യത്തെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വിധിയെ നന്നായി പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ ഫെഡറൽ സംവിധാനങ്ങൾക്ക് കഴിയണം മാധ്യമങ്ങളെല്ലാം ഈ വിഷയത്തെ ലാഭേച്ഛയില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വഴിത്താര ഉണ്ടാക്കണം എന്നുള്ള ഒരു അപേക്ഷ കൂടി മുല്ലപ്പെരിയാർ സമരസമിതി ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുക